എല്ലാവർക്കും എൻ്റെ പുതിയ ഓട്ടോ മെക്കാനിക്കൽ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു വീഡിയോ ആണ്. സൈക്കിൾ വാങ്ങണം എന്നുള്ളത് ഒരു ആഗ്രഹമായിരുന്നു, കുറച്ച് കാലമായിട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു. എന്തായാലും ഇന്ന് ഒരു പുതിയ ഒരു സൈക്കിള് റിസീവ് ചെയ്തിട്ടുണ്ട്. സ്പാർട്ടാൻ എന്ന് പറഞ്ഞ ഡച്ച് ബ്രാൻഡാണ് ഈ സൈക്കിള്. നിരവധി സൈക്കിളിൻ്റെ റിവ്യൂസ് അതേപോലെ ടെസ്റ്റിംഗ് എല്ലാം ഞാൻ ചെയ്തു നോക്കി. കുഴപ്പമില്ലാത്തൊരു ക്വാളിറ്റി ഫീൽ ചെയ്യുന്നതും അതേപോലെ ഒരു എക്കണോമി റേറ്റ് ഉള്ളതുമായിട്ടുള്ള ഒരു നല്ല ഒരു സൈക്കിളാണ് ഈ സ്പാർട്ടാൻ എന്ന് പറഞ്ഞ ബ്രാൻഡ്. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേക വ്യൂവേഴ്സിന് ഒരു പ്രത്യേക ഒരു ഇതുമായി ബന്ധപ്പെട്ടിട്ട് പറയാനുള്ളത്, സൈക്കിൾ വാങ്ങി കുറച്ചൊരു 1 year കഴിഞ്ഞ് കഴിഞ്ഞാൽ പാർട്സ് എന്തെങ്കിലും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലഭ്യത അത് സ്പാർട്ടാൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഇവിടെ UAE-ലുണ്ട്. ഒഫീഷ്യൽ വെബ്സൈറ്റ് ത്രൂ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റും. ഈ ബ്രാൻഡ് ഇവിടെ റീറ്റെയിൽ ചെയ്യുന്നത് കാരിഫോറാണ്. കാരിഫോറിൽ ഈ സ്പാർട്ടാനും അതിൻ്റെ ആക്സസറീസും കിട്ടും. ഒപ്പം തന്നെ ഓൺലൈനിൽ ആമസോണ്, ന്യൂൺ, ഒപ്പം ഫസ്റ്റ് ക്രൈ. ഇതിപ്പോൾ വാങ്ങിയിട്ടുള്ള ഫസ്റ്റ് ക്രൈ എന്ന് പറഞ്ഞിട്ടുള്ള ഓൺലൈനാണ്. എന്തായാലും നല്ലൊരു ഡിസ്കൗണ്ട് പ്രൈസിനാണ് എനിക്ക് ഈ സൈക്കിൾ കിട്ടിയിട്ടുള്ളത്. വളരെ സിമ്പിളായിട്ട് കസ്റ്റമർക്ക് തന്നെ ഇത് അസംബിൾ ചെയ്യാൻ പറ്റും. 85% അസംബിൾ ചെയ്തിട്ടാണ് ബോക്സിൽ വരുന്നത്. അസംബിൾ ചെയ്യാൻ 1-2 ടൂൾസ് മാത്രം ആവശ്യമുള്ളൂ. അത് സ്പാർട്ടാൻ്റെ തന്നെ നമുക്ക് വാങ്ങാൻ കഴിയും. എന്തായാലും ഈ സൈക്കിൾ ഒന്ന് അൺബോക്സ് ചെയ്ത് അസംബിളിലേക്ക് നമുക്ക് കടക്കാം. അസംബിൾ ചെയ്യുന്നതിന് മുന്നേ ഈ ടൂള് നിർബന്ധമായിട്ട് നിങ്ങൾ വാങ്ങണം. ഈ ടൂളും അത് ഒഫീഷ്യൽ സ്റ്റോറിൽ നിന്ന് അല്ലെങ്കിൽ ഈ സൈക്കിൾ വാങ്ങിയ ഫസ്റ്റ് ക്രൈ ഓൺലൈനിലും ആമസോണിലും നിങ്ങൾക്ക് കിട്ടും. പിന്നെ വേണ്ടത് ഒരു സിസറും ഒരു നൈഫും ഒരു സിസറും മാത്രം ആവശ്യമുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് ഈ സൈക്കിൾ അസംബ്ലിങ്ങിലേക്ക് കിടക്കാം. ഫസ്റ്റ് ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്യാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഇതിലേക്ക് സ്വാഗതം. അപ്പോൾ ബോക്സ് അൺബോക്സ് ചെയ്യാണ്. കറക്റ്റ് ഓപ്പൺ ചെയ്യാം. ഇത് ഈ ലെറ്റർ സ്പാർട്ടാൻ എന്നുള്ള ലെറ്റർ ഈ കറക്റ്റായിട്ട് ഇങ്ങനെ വായിക്കാൻ പറ്റുന്ന രീതിയിൽ ഇതാണ് ഓൺ ടോപ്പ്. ഓപ്പൺ ചെയ്യാം. ബോക്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലുള്ള വ്യൂസ് ഇതാണ്. ഒരു ബോക്സ് ഉണ്ട്. ഈ ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം നമുക്ക്. ഈ ബോക്സിൽ വരുന്നത് ഇതിൻ്റെ പെഡലും പിന്നെ ഒരു ബുക്ക്ലെറ്റാണ്, ഫോൾഡിംഗ് ബൈക്ക് ഓണേഴ്സ് മാനുവൽ, പിന്നെ റിഫ്ലക്ടറും, ഒരു ഫ്രണ്ട് വീലിൻ്റെ ഒരു നെറ്റ്, ബോൾട്ട്, കുറച്ച് ഐറ്റംസാണ് ഇതിലുള്ളത്. ഇനി വേറൊരു ബോക്സ് ഇതിലുള്ളത്, അതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അയ്യോ, ഇത് സീറ്റാണ്. ഇനി ഇതിൽ ബോക്സ് ഒന്നുമില്ല. 2 വീലും അതേപോലെ സൈക്കിളിൻ്റെ ഫ്രെയിമും കൂടിയിട്ട് ടാഗ് ചെയ്ത് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ടാണ് പാക്ക് ചെയ്തിട്ടുള്ളത്. ഇത് ജസ്റ്റ് നമുക്ക് ലിഫ്റ്റ് ചെയ്യണം, അതാണ് ഇനി ചെയ്യാനുള്ളത്. ഇതിപ്പോൾ അതൊക്കെ ഇങ്ങനെ ഇതേപോലെ ലിഫ്റ്റ് ചെയ്യണം. ഏകദേശം 70 kg ആണ് ഇതിൻ്റെ വെയിറ്റ് വരുന്നത്. ലിഫ്റ്റ് ചെയ്ത് കറക്റ്റ് ഇതേ പൊസിഷനിൽ ഇവിടെ വെക്കുക. ഇനി സിസർ വെച്ച് ഈ ടാഗെല്ലാം പ്രോപ്പറായി കട്ട് ചെയ്യാം. ടയർ റിമൂവ് ചെയ്യുക. അത് ഓക്കെ. ഹാൻഡിൽ ഫിക്സ് ചെയ്യുന്നത് ശ്രദ്ധിക്കേണ്ടത് ഇതാ ഈ ഫോർക്കിൻ്റെ എൻഡും പിന്നെ ഇതാ ഈ പോർഷൻ, ഇത് പുറത്തേക്ക് വരുന്ന പോർഷനാണ്. പിന്നെ സെൻട്രലൈസ് ചെയ്ത് കറക്റ്റ് ഇതിൻ്റെ ഇവിടെ ഒരു ഗ്രിപ്പ് കൊടുത്തിട്ടുണ്ട്. ആ ഗ്രിപ്പ് കറക്റ്റ് സെൻട്രലാക്കിയതിന് ശേഷം ഫസ്റ്റ് ഈ 4 നട്ട് ഒന്ന് സ്ലോയിലി ഒരു 25% മിനിമം ടൈറ്റ് ആക്കുക. ഓക്കെ, 4 നെട്ടും കറക്റ്റ് ടോർക്കിൽ ടൈറ്റാക്കുക. ഓവർ ടൈറ്റിൻ്റെ ആവശ്യമില്ല, അത് ഇതിൻ്റെ ത്രെഡ് ഡാമേജ് ആവും. ഇനി ഇതിന് ശേഷം ഇവിടെ ഇതാ ഇഷ്ടേ കണ്ടില്ലേ, ഇത് കറക്റ്റായിട്ട് ഇനി സെൻട്രലൈസ് ചെയ്ത് വെച്ചിട്ട് ഫോർക്ക് കറക്റ്റ് വെച്ചതിന് ശേഷം ഇവിടെ ഈ 2 നെട്ടും കൂടി ടൈറ്റ് ആക്കുക. സെയിം അല്ലെങ്കിൽ അല്ല, ഇതാണ് ഇതിന് യൂസ് ചെയ്യേണ്ടത്. ഈ സെറ്റിൽ തന്നെ ഉണ്ട് കറക്റ്റ്. റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും രണ്ട് നെറ്റ് ഉണ്ട്. അതൊന്ന് ടൈറ്റ് ആക്കി ബെറ്റർ ഈ പൊസിഷനിൽ കറക്റ്റ് നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു അലൈൻമെൻറ്റ് കറക്റ്റ് കിട്ടും. നെക്സ്റ്റ് ഫ്രണ്ട് ടയറാണ് ഫിക്സ് ചെയ്യേണ്ടത്. ഫ്രണ്ട് ടയർ ഫിക്സ് ചെയ്യാൻ സൈക്കിളൊന്ന് ഫുള്ളായിട്ടൊന്ന് ഇതേപോലെ ഫോൾഡ് ചെയ്ത് വെക്കണം. ഇങ്ങനെ കറക്റ്റ് ഫോൾഡ് ചെയ്ത് വെക്കുക. ഓക്കെ, ഇനി അടുത്ത മെയിൻ പാർട്ട് ഈ ഫ്രണ്ട് വീല് ഫിക്സിംഗ് ആണ്. ഈ ഡമ്മി ആക്സിൽ ഈ ഡമ്മി നെറ്റ് ബോൾട്ട് ജസ്റ്റ് റിമൂവ് ചെയ്തെടുക്കുക. അതിനുശേഷം ടയർ ഇതാ ഇത് ആക്സസറി ബോക്സിൽ കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സാധനം തന്നിട്ടുണ്ടായിരിക്കും. ഇങ്ങനെ ഒരു സ്പ്രിങ് നെട്ടും ഇതിലെ ഡിസ്കിൻ്റെ സൈഡിൽ കറക്റ്റായിട്ട് ഇതേ ഈ ഭാഗം സ്പ്രിങ്ങിൻ്റെ ഈ വലിയ ഭാഗം ഇങ്ങോട്ടും ചെറുത് ക്ലോസ് ആയിട്ട് ആക്സിൽ മതി. ഇത് കറക്റ്റായിട്ട് ഇതിലേക്ക് ഇൻസേർട്ട് ചെയ്യുക. കറക്റ്റ് ഇൻസേർട്ട് ചെയ്യുക അതാ ഈ പൊസിഷനിൽ. ഇനി ഇതിൻ്റെ എൻഡ് അപ്പുറത്തെ എൻഡ് ഇതേപോലെ തന്നെ കറക്റ്റ് ഇങ്ങനെ വെച്ച് ഈ നെറ്റ് ക്ലോക്ക് വൈസ് കറക്റ്റ് ടൈറ്റാക്കി ഇത്ര ടൈറ്റാക്കിയാൽ മതി. ഇപ്പോൾ ഇനി ഇത് കറക്റ്റായിട്ട് ഇവിടെ ഈ റോട്ടർ കറക്റ്റായിട്ട് റോട്ടർ അല്ലെങ്കിൽ ഡിസ്ക് എന്നും പറയും ബ്രേക്കിൻ്റെ. ഇത് കറക്റ്റ് ഇതിലേക്ക് ഇൻസേർട്ട് ചെയ്യുക. ശ്രദ്ധിക്കേണ്ടത് കറക്റ്റ് ഇതാ ഈ രണ്ട് ബ്രേക്ക് പാഡിൻ്റെ ഇടയിലേക്കാണ് സെൻട്രലിലേക്കാണ് ഈ റോട്ടർ ഈ ആക്സിൽ വരേണ്ടത്. ഇതേപോലെ ആക്സിൽ സ്പ്രിങ്ങൊക്കെ അതിൻ്റെ അപ്പുറത്തെ സൈഡിലേക്കാണ് വരുള്ളൂ. ഇനി മാക്സിമം ഇത് കറക്റ്റായിട്ട് ഷുവറാക്കുക. ഇത് കറക്റ്റ് ഇവിടെ ഈ എൻഡ് ഇവിടെ വന്നു നിന്നിട്ടുണ്ടാവുന്നു. ഇനി ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുക, ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യുക, തിരിക്കുക, തിരിച്ച് ടൈറ്റാക്കുക ക്ലോക്ക് വൈസ്. വളരെ ഹൈ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ് ഇതൊക്കെ. നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന പോലെ രണ്ട് സൈഡിലും നെറ്റ് ബോൾട്ടല്ല, ഇതൊരു ഏകദേശം ഒരു സഫീഷ്യൻ്റ് ആയിട്ടുള്ള ടൈറ്റ് ആയതിന് ശേഷം നിങ്ങൾ കറക്റ്റായിട്ട് ഇതാ ഇത് പ്രസ് ചെയ്യുക ക്ലോസ്. ഇതിപ്പോൾ ഓവർ ടൈറ്റ് ആണ്, അപ്പോൾ ഒന്ന് ലൂസാക്കുക. ലൂസാക്കിയതിന് ശേഷം ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ഇവിടെ വരുന്ന ഒരു ടൈറ്റായിരിക്കണം ഇതിന് കൊടുക്കേണ്ടത്. ഇതാ ടൈറ്റ് ഫിക്സിങ് കഴിഞ്ഞു. ഓക്കെ, നെക്സ്റ്റ് സീറ്റാണ്. ഈ സീറ്റ് കറക്റ്റായിട്ട് ഈ ഹോളിൽ ഇൻസേർട്ട് ചെയ്യുക. നിങ്ങൾക്ക് ആവശ്യമുള്ള ഹൈറ്റ് കറക്റ്റ് അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം ഒരു ഈ നെറ്റ് ഇതൊക്കെ സെൽഫ് ലോക്കിംഗ് നെറ്റുകളാണ്. ഇത് കറക്റ്റ് ഇങ്ങനെ ടൈറ്റാക്കിയതിന് ശേഷം ലോക്ക് ചെയ്യുക. ഓക്കെ, ഫൈനലി പെഡലാണ് ഫിക്സ് ചെയ്യേണ്ടത്. കറക്റ്റ് ഇത് പെഡൽ കറക്റ്റ് അലൈൻ ചെയ്ത് ആൻറ്റി ക്ലോക്ക് വൈസ് ടൈറ്റാക്കുക. പെഡൽ കറക്റ്റ് ക്ലോക്ക് വൈസ് ടൈറ്റാക്കുക. അതിനുശേഷം ഈ ടൂൾ യൂസ് ചെയ്ത് ടൈറ്റാക്കാം. മാക്സിമം കൈ കൊണ്ട് തന്നെ ടൈറ്റായതിന് ശേഷം ടൂൾ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഒരു സിമ്പിൾ കോമ്പാക്റ്റ് ആയിട്ടുള്ള ടൂളാണിത്. കുറച്ചും കൂടിയും കൺവീനിയൻ്റ് ആയിട്ടുള്ള സ്പാനർ ഉണ്ടെങ്കിൽ അതായിരിക്കും നല്ലത്. ഓക്കെ, ഇത് ടൈറ്റിങ് കഴിഞ്ഞു. ഇതേപോലെ തന്നെ ലെഫ്റ്റ് സൈഡിലെ പെഡലും ടൈറ്റാക്കി. ഇനി നമുക്ക് ഫിറ്റ് ചെയ്യാനുള്ളത് റിഫ്ലക്ടറും പിന്നെ ഒരു ഫേസ് ക്യാപ്പ് മാത്രമാണ്. റിഫ്ലക്ടർ ഇതാ ഇത് ഫിറ്റ് ചെയ്യേണ്ടത് കറക്റ്റായിട്ട് ഈ മൂന്ന് കമ്പിയുടെ ബാക്കിലോട്ട് കറക്റ്റ് ഇങ്ങനെ റൂട്ട് ചെയ്യുക. ഇത് റൂട്ട് ചെയ്തതിന് ശേഷം കറക്റ്റ് ഇതേപോലെ റൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സെൻറ്ററിലായിട്ടൊരു ഹോളുണ്ട്. ഈ ഹോളിൽ സെൻറ്ററിലുള്ള കമ്പി കറക്റ്റായിട്ട് ആ ഹോളിലേക്ക് ഇൻസേർട്ട് ചെയ്യുക. ആ ഹോളിൽ തന്നെ വീഴുള്ളത് കറക്റ്റായിട്ട് insert the maximum tight. This is plastic cap. This is the nut. This plastic cap is correct tight. This is the slot, right to left slot. Correct tight. This is a flat screwdriver. Correct clockwise tight. This is the front wheel. Last accessories. This accessory is fork, main fork in the cap, plastic cap. Just a plastic cap. This plastic cap just correctly insert it, press it. Rubber cap. So guys, our cycle assembling is completely done. Now, this pump, air pump, Spartan, you can go. If you have a pump, you can air two tires. Cycle is super. Shimano gear system. That is a popular cycle gear system. Nalla quality provide ചെയ്യുന്ന ഒരു കമ്പനിയാണ് ഷിമാനോ. അവരുടെ ഗിയർ സിസ്റ്റം ഈ കമ്പനിക്ക് യൂസ് ചെയ്തിട്ടുള്ളത്. ഡച്ച് ബ്രാൻഡാണ് ഇത് സ്പാർട്ടാൻ. താൽപര്യമുള്ളവർ വാങ്ങുക. ഞാൻ നിരവധി സൈക്കിൾ വേറെ മാനുഫാക്ചറേഴ്സിന്റെ ഇന്റർവ്യൂ ഇല്ലോ ഒരു ബഡ്ജറ്റ് ആയിരിക്കണം ക്വാളിറ്റിയും വേണം നമുക്ക്. അത് നോക്കിയിട്ട് ലാസ്റ്റ് ആണ് ഈ സ്പാർട്ടാൻ പ്രിഫർ ചെയ്തത്. അപ്പോൾ എല്ലാവരും വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. If you have a first crane online, you can offer a carry for retail item. If you subscribe, like, and share. Goodbye.